കെ രമ അഞ്ച് ദിവസത്തെ നിരാഹാരം അവസാനിപ്പിച്ചു. ഈ സമരവുമായി സഹകരിച്ച, പിന്തുണയറിയിച്ച എല്ലാ നല്ല മനുഷ്യ സ്നേഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സിബിഐ അന്വേഷണം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു. നടപടിക്രമങ്ങൾക്ക് സമയം വേണമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അംഗീകരിക്കുന്നുവെന്ന് ആർ എം പി. ലാവ്ലിൻ കേസിൽ ഊർജ്ജ വകുപ്പിന്റെ സത്യവാങ്മൂലം വിവാദമാവുന്നു. സി എ ജിക്ക് നൽകിയ മറുപടി ഊർജ്ജ വകുപ്പ് ആവർത്തിച്ചതേയുള്ളൂവെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഉൾക്കൊള്ളാനാവില്ലെന്ന് ടി എൻ പ്രതാപൻ. പത്രപ്രവർത്തകരുടെ വേതന പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 2011 നവംബർ മുതൽ മുൻകാല പ്രാബല്യം. പത്ര ഉടമകളുടെ ഹർജി സുപ്രീംകോടതി തള്ളി. തെലങ്കാന ബിൽ ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം പരിഗണിക്കും. ഹൈദരാബാദിനെ കേന്ദ്ര ഭരണ പ്രദേശമാക്കി വരുമാനം തുല്യമായി വിഭജിക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടുത്തിയേക്കും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ടി പി കേസിലെ ഗൂഢാലോചനയിൽ സിബിഐ അന്വേഷണമെന്ന ആവശ്യം ഉന്നയിച്ച് അഞ്ച് ദിവസമായി കെ കെ രമ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ആവശ്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സമരം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആർ എം പി നേതാവ് എൻ വേണു പറഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗം സിബിഐ അന്വേഷണമെന്ന രമയുടെയും ആർ എം പിയുടെയും ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ അഞ്ച് ദിവസമായി സഖാവ് രമ നടത്തുന്ന നീതിക്ക് വേണ്ടിയുള്ള ധർമ്മസമരം പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാങ്കേതികമായും നിയമപരമായും ഉള്ള നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം സിബിഐക്ക് വിടുമെന്നാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി നേരിട്ട് ഈ കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സമരത്തിന് പിന്തുണ നൽകിയ എല്ലാവർക്കും കെ കെ രമ നന്ദി പറഞ്ഞു. ചന്ദ്രശേഖരൻ വധ ഗൂഢാലോചന കേസ് സിബിഐക്ക് വിടാൻ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ട്. ഈ സമരവുമായി സഹകരിച്ച, പിന്തുണയറിയിച്ച എല്ലാ നല്ല മനുഷ്യ സ്നേഹികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തിരുവനന്തപുരത്തെ പൗരാവലിക്കും മാധ്യമപ്രവർത്തകർക്കും കാണിച്ച പ്രത്യേക സ്നേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. കെ ജി കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, രമ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണുള്ളത്. എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത്? ആർ എം പി പ്രവർത്തകരുടെ ഒരു വികാരം എന്താണ്? കെ കെ രമയുടെ സഹന സമരം അല്പം മുമ്പാണ് അവസാനിച്ചത്. അവരിപ്പോൾ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. അവർ ആശുപത്രിയിലാണുള്ളത്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി ആശുപത്രി വിടാൻ കഴിഞ്ഞേക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ആശുപത്രിയിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. നേരത്തെ സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം പരിശോധിച്ചപ്പോൾ അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ മരുന്ന് കഴിക്കാൻ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറാനോ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ കെ കെ രമ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒരു പക്ഷേ സമരം ഒന്നരയോടുകൂടി അവസാനിച്ചില്ല, ഒരു മണിയോടി അവസാനിച്ചില്ലെങ്കിൽ വൈകിട്ടോടുകൂടി അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട അവസ്ഥ വരെ ഉണ്ടായേക്കുമെന്ന് മെഡിക്കൽ സംഘം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും ആർ എം പി പ്രവർത്തകർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ രമയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു സ്വീകരണ യോഗം, വിപുലമായ സ്വീകരണ യോഗം പുതിരി കണ്ടത് സംഘടിപ്പിക്കാൻ ആർ എം പി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി കോഴിക്കോട് മൊഞ്ചി എത്തും ഇത്തരത്തിലുള്ള സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ആർ എം പി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സിബിഐ അന്വേഷണത്തിന് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സമരത്തിന്റെ വിജയമായിട്ട് തന്നെ ആർ എം പി വിലയിരുത്തുന്നു. മറ്റുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ ആർ എം പിക്ക് ബോധ്യമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ചത്. അതേസമയം തത്വത്തിൽ അംഗീകരിച്ചെങ്കിലും സിബിഐ അന്വേഷണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും വരെ, വിജ്ഞാപനം ഇറക്കി സിബിഐ ഏൽപ്പിക്കുന്നത് വരെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള മറ്റ് വിപുലമായ സമര പരിപാടികൾ, പ്രതിഷേധങ്ങൾ, ജാഥകൾ, പ്രകടനങ്ങൾ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനും ആർ എം പി ആലോചിക്കുന്നുണ്ട്. ഏതായാലും സമരം അവസാനിപ്പിച്ചത് സർക്കാരിന് വലിയ ആശ്വാസമായി എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ സമരം ഇനിയും തുടർന്നു പോവുകയാണെങ്കിൽ ജനവികാരം സർക്കാരിനെതിരാകും എന്നുള്ളൊരു വിലയിരുത്തലും യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആർ എം പി നേതാക്കളുമായും യു ഡി എഫിന്റെ പല നേതാക്കളും സമരം അവസാനിപ്പിക്കുന്നതായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയും നടത്തിയിരുന്നു. ശ്രീജ, കെ ജി കമലേഷാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രമയുടെ സമരപന്തലിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് കൂടി. ടി പി കേസിൽ സിബിഐ അന്വേഷണം സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി നേരത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിരുന്നു. ഉടൻ അന്വേഷണം പ്രഖ്യാപിക്കാൻ നിയമ തടസ്സമുണ്ടെന്നും നിയമവശം പരിശോധിച്ച് യഥാസമയം തീരുമാനമെടുക്കുമെന്നുമാണ് ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്.
ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചന്ദ്രശേഖരൻ്റെ പ്രിയ പത്നി ശ്രീമതി രമ നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കണം എന്നാണ് ഗവൺമെൻറ്റിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഇപ്പം വന്നിരിക്കുന്ന ഒരു ഇത് അതിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഗവൺമെൻറ്റിന് ഏത് തീരുമാനം എടുക്കുന്നതും നിയമപരമായ രീതിയിൽ മാത്രമേ എടുക്കാൻ സാധിക്കൂ. അത് സംബന്ധിച്ച് ഒരു തീരുമാനം യഥാസമയം, അത് ഇന്ന സമയമെന്ന് പറയാനൊക്കത്തില്ല, യഥാസമയം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നീതി കിട്ടുമെന്ന് പ്രത്യാശയുള്ളതുകൊണ്ടാണ് രമ സമരം അവസാനിപ്പിച്ചതെന്ന് ടിപിയുടെ അമ്മ പത്മിനി അമ്മ. CBI അന്വേഷിച്ചാലേ രക്ഷയുള്ളൂ എന്നും പത്മിനി അമ്മ ഒഞ്ചിയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രമ നിരാഹാരം അവസാനിപ്പിച്ച് എന്നും അവൾക്ക് നീതി കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൾക്ക് അത്. അതുപോലെ തന്നെ എന്നും നീതി അവൾക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ കഠിനമായി ഇതുവരെയും വിഷമിപ്പിച്ച് അവൾ നിരാഹാരം നടത്തിയത്. അതുകൊണ്ട് അവൾക്ക് നീതി കിട്ടണം. നീതി കിട്ടുമെന്ന പ്രത്യാശയോടെയാണ് ഉള്ളത്. പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ചെയ്താലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. ടിപി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ CPMലെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് കോഴിക്കോട്ട് ചേരും. പി മോഹനനെ തെളിവില്ലെന്ന് കണ്ട് വിചാരണ കോടതി വിട്ടയച്ച സാഹചര്യത്തിൽ കൂടുതൽ മുകളിലേക്ക് പോകാൻ എങ്ങനെ കഴിയുമെന്നതാണ് പുതിയ സംഘം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ADGP ഓഫീസിൽ വൈകിട്ട് 4 മണിക്കാണ് യോഗം. മറ്റു വാർത്തകളിലേക്ക്. പത്രപ്രവർത്തകർക്കുള്ള വേജ് ബോർഡ് ശുപാർശകൾ ഉടൻ നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് GS മജീദിയ ചെയർമാനായി രൂപീകരിച്ച ബോർഡിന്റെ ശുപാർശയിൽ ഭരണഘടനാപരമായ പിഴവുകളില്ല. 2011 നവംബർ മുതലുള്ള ആനുകൂല്യങ്ങൾ പത്രപ്രവർത്തകർക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആനന്ദ് ബസാർ പത്രിക, രാജസ്ഥാൻ പത്രിക, ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, PTA അടക്കമുള്ള 15 പത്രസ്ഥാപനങ്ങളും വാർത്താ ഏജൻസികളും നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് മജീദിയ വേജ് ബോർഡ് ശുപാർശകൾ നടപ്പിലാക്കാൻ സുപ്രീംകോടതി വിധിച്ചത്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയ 2011 നവംബർ 11 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് വേജ് ബോർഡ് ശുപാർശകൾ നടപ്പിലാക്കേണ്ടത്. പത്രപ്രവർത്തകർക്കും ജീവനക്കാർക്കും 2014 മാർച്ച് 31 വരെയുള്ള കുടിശ്ശിക 4 ഗഡുക്കളായി നൽകണം. അത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കണം. 2014 ഏപ്രിൽ 1 മുതൽ പുതിയ സേവന വേതന വ്യവസ്ഥകളാണ് നടപ്പിലാക്കേണ്ടത് എന്നും സുപ്രീംകോടതി വിധിയിൽ പറയുന്നു. ശമ്പള വർധനവിനെ ഉദ്യോഗ കയറ്റമായി കണക്കാക്കാൻ ആകില്ല എന്നും വേജ് ബോർഡ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്നും കോടതി നിരീക്ഷിച്ചു. വേജ് റിവിഷൻ്റെ തത്വങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു വേജ് റിവിഷനാണ് മജീദിയ വേജ് ബോർഡ് ചെയ്തിട്ടുള്ളതെന്ന് സുപ്രീംകോടതി ഒബ്സർവ് നിരീക്ഷിച്ചിട്ടുണ്ട്. വേജ് ബോർഡിൻ്റെ രൂപീകരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന പത്ര ഉടമകളുടെ വാദവും സുപ്രീംകോടതി തള്ളി. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വന്നതോടെ 1955 വർക്കിംഗ് ജേർണലിസ്റ്റ് നിയമം നിലനിൽക്കില്ല എന്ന വാദവും കോടതി തള്ളിക്കളഞ്ഞു. പത്രജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനായി 2009 ജസ്റ്റിസ് GS മജീദിയെ വേജ് ബോർഡ് ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയമിച്ചത്. സ്ഥാപനങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ജീവനക്കാരുടെ വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണം എന്നതടക്കമുള്ള നിരവധി ശുപാർശകളാണ് മജീദിയ നൽകിയത്. പത്ര ഉടമകളും പത്രജീവനക്കാരും തമ്മിൽ വർഷങ്ങളായി നീണ്ട നിയമപോരാട്ടത്തിനാണ് സുപ്രീംകോടതി വിധിയോടെ അവസാനമായിരിക്കുന്നത്. വേജ് ബോർഡുകൾ സംരക്ഷിക്കേണ്ടത് ജീവനക്കാരുടെ ആവശ്യമാണെന്ന് നിരീക്ഷിച്ച സുപ്രീംകോടതി വിധി പത്ര ഉടമകൾക്ക് വലിയ തിരിച്ചടിയായി. സുപ്രീംകോടതിയിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. തെലങ്കാന പ്രശ്നത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഇന്ന് വൈകുന്നേരം ചേരുന്ന കേന്ദ്രമന്ത്രിസഭയുടെ പ്രത്യേക യോഗം തെലങ്കാന ബില്ലിന് അനുമതി നൽകും. ആന്ധ്രാപ്രദേശ് നൽകുന്ന സാമ്പത്തിക സഹായം തെലങ്കാനയ്ക്കും റായലസീമയ്ക്കും തുല്യമായി പങ്കുവയ്ക്കാനും തെലങ്കാന റായൽസീമ മേഖലയ്ക്ക് കൂടുതൽ ക്ഷേമപദ്ധതികൾ പ്രഖ്യാപിക്കുവാനുമാണ് മന്ത്രിതല സമിതിയുടെ തീരുമാനം. ഹൈദരാബാദിനെ 10 വർഷത്തേക്ക് ഇരു സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായി നിലനിർത്തും. എന്നാൽ സംസ്ഥാനം വിഭജിക്കരുതെന്ന ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി കിരൺകുമാറിന്റെയും സീമാതിരിൽ നിന്നുള്ള MPമാരും. കഴിഞ്ഞ 2 ദിവസത്തെ പോലെ ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. ലോക്സഭാ സ്പീക്കർ മീരാകുമാറിന്റെയും രാജ്യസഭാ അധ്യക്ഷൻ അമീദ് അൻസാരിയുടെയും ആവർത്തിച്ചുള്ള അഭ്യർത്ഥന തെലങ്കാനയിൽ നിന്നുള്ള MPമാർ ചെവിക്കൊണ്ടില്ല. ഇങ്ങനെ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഒരു ഘട്ടത്തിൽ ഹമീദ് അൻസാരി വ്യക്തമാക്കുകയും ചെയ്തു. തെലങ്കാന ബിൽ 11-ഓ 12-ഓ പാർലമെന്റിൽ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമം. സീമാതിരിൽ നിന്നുള്ള MPമാരെ മാറ്റി നിർത്തി ബിൽ പാസാക്കാൻ കഴിയുമോ എന്നും സർക്കാർ ആരായുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
കടൽ കൊള്ളക്കാരെന്ന് തെറ്റിദ്ധരിച്ചാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ നിറയൊഴിച്ചതെന്ന് ഇറ്റാലിയൻ നാവികർ. മത്സ്യത്തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ചതിൽ ഖേദമുണ്ടെന്നും നാവികർ പറഞ്ഞു. നാവികർക്കെതിരെ സുവാ നിയമം ചുമത്തരുതെന്ന് ഇറ്റലി വീണ്ടും ആവശ്യപ്പെട്ടു.